ഇത്രയും തരിപ്പണമാക്കിയിട്ട് എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞാൽ നടക്കുകയാണ് നമ്മുടെ നേതാക്കന്മാർ. രാഷ്ട്രീയം പറഞ്ഞാൽ കാശുണ്ടാവുമോ? ഈ ഇത് കൊടുക്കാൻ കാശ് വേണ്ടേ? ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം, നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാർ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, അവരൊക്കെ ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാം, ഗവൺമെൻറ് പ്രസ്സിൽ കാശ് നോട്ട് അച്ചടിച്ച് ട്രഷറി കൊണ്ടുവന്ന് കെട്ടിയിട്ട് വിതരണം നടത്തുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിലാണ് എൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത്. ഞാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷന് ചെയർമാൻ ആയിരുന്ന ഒരാളാണ്. സംസ്ഥാനവും ഫൈനാൻസും ഒക്കെ നല്ല നിശ്ചയമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയണം, ഇങ്ങനെയാണ് നമ്മൾ ഈ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ സ്ഥിതികളെ ഇത് കാണുന്നത്. അങ്ങനെ ഒരു നാട്ടിൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഉദാഹരണം എടുക്കൂ. അതായത് നമ്മുടെ എം എൽ എമാർക്കും മന്ത്രിമാർക്കും അതുപോലെ ആ ഉള്ളവർക്ക് പരിധിയില്ലാത്ത മെഡിക്കൽ റീഇംബേഴ്സ്മെൻ്റാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. പരിധിയില്ല. അവർ ഈ ലോകത്തിൻ്റെ എവിടെ പോയി എങ്ങനെ ട്രീറ്റ് ചെയ്ത് എത്ര ബില്ല് കൊടുത്താലും അത് ഒരു എം എൽ എ കൊടുത്ത ബില്ല് 1.9 crore കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു എം എൽ എ കൊടുത്ത ബില്ല് റീഇംബേഴ്സ്മെൻറ്റ്, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ബില്ല് 1.9 crore, 2 crore പാസ്സായി കൊടുത്തു വരും. ഇവിടെ ഇപ്പോൾ നമ്മുടെ എം എൽ എമാരും ബാക്കിയുള്ളവരും 50,000 crore, 50,000 കണ്ണാടയൊക്കെ വെച്ച് കിടക്കെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ എം എൽ എമാരെല്ലാം ഞങ്ങൾക്ക് അധികാരപ്പെട്ടതല്ലേ, നിയമപരമായിട്ട് ഞങ്ങൾക്ക് അധികാരപ്പെട്ടതല്ലേ, അത് വാങ്ങിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ തടസ്സം എന്നാണ് അവർ ചോദിക്കുന്നത്. അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശൊന്നുമല്ലല്ലോ ഇത്, ജനത്തിൻ്റെ കാശ്. ഈ നിലയിൽ ധനകൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പിന്നീട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നോക്കൂ. ഇവിടെ IAS ഉദ്യോഗസ്ഥന്മാർക്ക് പോലും പെൻഷൻ ഇപ്പോഴത്തെ പുതിയ ഇതനുസരിച്ച് കോൺട്രിബ്യൂട്ടർ പെൻഷനേ ഉള്ളൂ. ഇവർക്കാണെങ്കിൽ അവരുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് 10-30 പേരെയൊക്കെ അവരിപ്പോൾ 25-30 പേരെ നിയമിക്കുന്നു. 2 വർഷം ജോലി ചെയ്ത് ലൈഫ് ലോങ് അവർക്കൊരു മിനിമം പെൻഷൻ കൊടുക്കുകയാണ്. നമ്മുടെ ഗവർണർ അതിനെപ്പറ്റി വലിയൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു. ലോകത്തെവിടെ നടക്കുന്ന കാര്യം, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇതൊരു ധനധൂർത്തല്ലേ? ഇതുപോലുള്ള എത്ര ധൂർത്തു വേണമെങ്കിലും എനിക്ക് പറയാൻ കഴിയും. അതായത് ഇപ്പോൾ ഈ നമ്മളിവിടെ ഇപ്പോൾ 20-22 പിന്നീട് PSC അംഗങ്ങളുണ്ട്. കേന്ദ്രത്തിലെ UPSC അവിടെ 10 പേരെ ഉള്ളൂ, അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളും 3 മുതൽ 6 പേര് വരെ ഉള്ളൂ. 22 എണ്ണം ഉണ്ട്. 22 എണ്ണത്തിൻ്റെ കാറ്, വീട്, ശമ്പളം, റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ MLA മാർക്കുള്ള മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ്, ആനുകൂല്യങ്ങൾ, ഈ ഇതെല്ലാം നമ്മൾ. അപ്പോൾ ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരു പണ്ട് രാജാക്കന്മാർ ചിലവാക്കിയതുപോലെ ഞങ്ങളൊക്കെ ഇപ്പോൾ പുതിയ കൊച്ചു രാജാക്കന്മാരില്ലേ, കൊച്ചു രാജാക്കന്മാരില്ലേ, വലിയ അധികാര കേന്ദ്രങ്ങളില്ലേ, ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണ്ടേ? അതാണത്. ഒരു ആരും ഇതൊന്നും ചോദിക്കുന്നില്ല. ഇതെല്ലാം ശരിയാണെന്നാണ് നമ്മുടെ മാധ്യമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആപട വളരെ അപൂർവം ചില ആളുകൾ മാത്രമേ ഇത് ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ധനകാര്യം ഇമ്മാതിരിയുള്ള കാര്യങ്ങളെപ്പറ്റി പൊതുവേ എല്ലാവർക്കും കാര്യമായ ഒരു ധാരണയും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ളൊരു കാര്യം.